തൃത്താല മണ്ഡലത്തിന്റെ പല മേഖലകളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണുന്നതിനായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ നേതൃത്വത്തിൽ ജല അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പ്, കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം ചേർന്നു. കുടിവെള്ളക്ഷാമം രൂക്ഷമായി അനുഭവപ്പെടുന്ന മണ്ഡലത്തിലെ 15 പ്രദേശങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞതായും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് ആവശ്യമായ നടപടിയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. വെള്ളമെത്തുന്ന ഇടവേള കുറയ്ക്കുന്നതിന് ക്രമീകരണമുണ്ടാകും. ഭാരതപ്പുഴയിൽ നിന്ന് പ്രതിദിനം 3.3 കോടി ലിറ്റർ ശുദ്ധജലം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ടെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം നിലവിൽ 2.8 കോടി ലിറ്ററാണ് ശരാശരി ശുദ്ധീകരിച്ചെടുക്കാൻ കഴിയുന്നത്. ഇത് കുടിവെള്ള വിതരണത്തെ ബാധിക്കുന്നതായും മന്ത്രി പറഞ്ഞു. കുടിവെള്ള വിതരണത്തെ ബാധിക്കുന്ന വൈദ്യുതി തടസ്സം പരിഹരിക്കുന്നതിന് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം മന്ത്രി നൽകി. പ്രശ്നം പരിഹരിക്കുന്നതോടെ ജലവിതരണം കാര്യക്ഷമമാക്കാനാകും. 54 കോടി വീതമുള്ള ടെൻഡർ ഘട്ടത്തിലുള്ള തൃത്താല പട്ടിത്തറ കുടിവെള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാനാകുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഭാരതപ്പുഴയിൽ വെള്ളത്തിന്റെ ലഭ്യതയുടെ പ്രശ്നം, അതായത് 33 MLD കപ്പാസിറ്റി ഉണ്ടെങ്കിലും 33.3 ദശലക്ഷം ലിറ്റർ എന്ന് പറഞ്ഞാൽ 3.3 കോടി ലിറ്റർ വെള്ളം ഒരു ദിവസം ജനറേറ്റ് ചെയ്യാൻ, ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് 280 ദശലക്ഷം അല്ലെങ്കിൽ 2.8 കോടി ലിറ്റർ വെള്ളമേ ശരാശരി കിട്ടുന്നുള്ളൂ. നഷ്ടപരിഹാരം ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ ടെൻഡർ ഘട്ടത്തിലുള്ള 2 വൻകിട കുടിവെള്ള പദ്ധതികളുടെ നിർമ്മാണം പൂർത്തിയാക്കണം. അതൊന്ന് തൃത്താലയിലും മറ്റൊന്ന് പട്ടിത്തറയിലുമാണ്. 54 കോടി രൂപ വീതമുള്ള 2 വൻകിട പദ്ധതികൾ ടെൻഡർ ഘട്ടത്തിലാണ്. ടെൻഡർ ചെയ്തു വേഗത്തിലാക്കാനും PWD-യുമായിട്ടുണ്ടായിട്ടുള്ള തർക്ക പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ജൽജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും പൊതുമരാമത്ത് വകുപ്പുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും യോഗത്തിൽ നിർദ്ദേശം നൽകി. കൂറ്റനാട് KM ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ PWD സൂപ്രണ്ട് എഞ്ചിനീയർ എസ് ദീപു, തൃശൂർ ജല അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ EN സുരേന്ദ്രൻ, തൃശൂർ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ES സുമ, ഷൊർണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P ജയപ്രകാശ്, പട്ടാമ്പി KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KP സുരേഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, കരാറുകാർ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, തൃത്താല.